നമസ്കാരം. നമസ്കാരം. പോളിംഗിനിനി മണിക്കൂറുകൾ മാത്രം. സ്ഥാനാർത്ഥികൾ എല്ലാവരും ആശങ്കയിലാണ്. കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പ്രധാനമായും രണ്ട് മണ്ഡലങ്ങളിലാണ്, ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവും. എന്തായിരിക്കും സർ അവസാന നിമിഷം സംഭവിക്കുന്നത്? നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗതിവിഗതികൾ ഒരു ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാര്യം ഏത് സമയവും എന്തും സംഭവിക്കുക എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. പെട്ടെന്ന് ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതെല്ലാം ഈ വോട്ടെടുപ്പിനെ ബാധിക്കും. പെട്ടെന്ന് നമുക്ക് കാലാവസ്ഥയിൽ ഒരു വ്യതിയാനം വന്നാൽ, ഒരു മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവമോ ഒരു പ്രകൃതിക്ഷോഭമോ ഉണ്ടായപ്പോലും അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കും. നമുക്കറിയാമെന്നുള്ള ഒരുപാട് നിരവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഈ നമ്മളെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലം. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂരുമാണ്. തിരുവനന്തപുരത്ത് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കാര്യം എല്ലാവർക്കും അറിഞ്ഞും തെരഞ്ഞെടുപ്പിന് ഈ പറയും പോലെ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്നതിന് പോലും പ്രസക്തിയില്ല. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയേണ്ടത്, ഈ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് ഇവിടെ വിജയിച്ചാണ് ശശി തരൂർ. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒറ്റയ്ക്കാണ് എല്ലാ തെരഞ്ഞെടുപ്പിനെയും നേരിട്ടുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ നമുക്കറിയാം ശശി തരൂർ ഇവിടെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ഡൽഹി നായരാണെന്ന് പറഞ്ഞിട്ടൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് ശശി തരൂർ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് ഉള്ളിൽ നിന്ന് തന്നെ വലിയ ഒരു എതിർപ്പ് അദ്ദേഹത്തിനെതിരെ വരുന്നു. സംസ്ഥാന നേതൃത്വം പോലും ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെതിരായിരുന്നു. പക്ഷേ എങ്കിലും അന്ന് ഈ സോണിയാഗാന്ധിയുടെക്കുള്ള ശശി തരൂരിനുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കപ്പെട്ടത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇവിടുത്തെ ശശി തരൂർ വളരെ ദീർഘവീക്ഷണമുള്ള കൂർമ്മ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നേതാക്കൾ അദ്ദേഹത്തെ, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുള്ളതിനെക്കാട്ടിലും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനെ തുരത്തി ഓടിക്കുമെന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ട് ശശി തരൂർ വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു വലിയ പി ആർ വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെയും കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അന്നത്തെ തിരഞ്ഞെടുപ്പ് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇവൻ്റ് ഗ്രൂപ്പിനെ തന്നെ അദ്ദേഹം കൂടെ കൊണ്ടുതരതിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്, അത്തരത്തിലുള്ളൊരു പ്രവർത്തന രീതി കൊണ്ടാണ് ശശി തരൂർ ആദ്യത്തെ പ്രാവശ്യം ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടൊരു ആവർത്തനം വരുമ്പോൾ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിരസത വരും. പിന്നെ ചില പ്രവൃത്തികൾ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ബാഴ്സലോണ ഇരട്ട നഗരമാക്കുമെന്ന് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ. അത് നടക്കാതെ പോയി. ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ വാഗ്ദാനം നടക്കാതെ പോയി. അങ്ങനൊരു സാഹചര്യത്തിലാണ് ശശി തരൂർ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലോട്ട് വന്നത്. പക്ഷേ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ശശി തരൂരിന് ഒരുപാട് പ്രതികൂലമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ മാർജിനിലാണ് അന്ന് ജയിച്ചു കയറാൻ പറ്റി. അന്ന് ശശി തരൂരിനെ എതിരാളിയായിട്ട് നിന്നത് ഓരാജപോലായിരുന്നു. ഓരാജപോലെ വലിയ നേട്ടം ഉണ്ടാക്കി അന്നത്തെ തിരഞ്ഞെടുപ്പിൽ, വലിയ രീതിയിൽ വോട്ട് പിടിക്കുക. അതൊക്കെ അത് ശശി തരൂരിന് വലിയ ഒരു വളരെ നേരിയ മാർജിനിലാണ് ശശി തരൂർ ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ശശി തരൂർ കുറച്ചും കൂടെ ഒരു, അതായത് കളം നിറഞ്ഞാടുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ശശി തരൂർ മാറിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹം വളരെ, നമുക്കറിയില്ല, അദ്ദേഹം വിശ്വപൗരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരനായിട്ട് ശശി തരൂർ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. അതിനൊരു പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഈ DCC അന്നത്തെ DCC ഒക്കെ ശശി തരൂരിന് വളരെ എതിർപ്പായിരുന്നിട്ട് പോലും അവസാന ലാപ്പിലെത്തുമ്പോൾ ശശി തരൂർ മീഡിയ ഓപ്പറേഷൻ കൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം അദ്ദേഹം തരണം ചെയ്തു. അതിനൊരു കൊച്ചുദാഹരണം പറയാം. അന്ന് ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളുള്ളപ്പോഴാണ് മനോരമ ചാനലൊരു പ്രീ പോൾ സർവേ നടത്തി. ആ പ്രീ പോൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത് ഈ തരൂരിന് വേണ്ടി ചെയ്ത ഒരു പ്രീ പോൾ സർവേ ആണെന്ന് നമുക്ക് പിന്നീട് കണ്ടാൽ മനസ്സിലാവും. കാര്യം അന്ന് ഒരു ത്രികോണ തെരഞ്ഞെടുപ്പ്, ഈ കഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തുകാരനായ സി ദിവാകരൻ, മുൻമന്ത്രിയായ സി ദിവാകരൻ, വളരെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു ട്രെൻഡ് അന്ന് തലസ്ഥാനത്ത് രൂപപ്പെട്ടു. അന്ന് കുമ്മനം രാജശേഖരൻ, ശശി തരൂർ, സി ദിവാകരൻ, ഇവർ മൂന്ന് പേരും ഇഞ്ചോടിഞ്ച് ഒരു പോരാട്ടം നടത്തുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഈ ഒരു മീഡിയ പ്രവചനം വന്നു. അതായത് പ്രീ പോൾ സർവേ, അതായത് ശശി തരൂർ ഒന്നാം സ്ഥാനത്തേക്ക് കുമ്മനം രാജശേഖരനും
അതിന് തൊട്ട് താഴെയായി ശശി തരൂരും സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് പറഞ്ഞ ഒരു പ്രീ പോൾ സർവേ എന്ന് പറഞ്ഞിരുന്നത് മനോരമയുടെ സർവേയാണ്. അത് വീണ്ടും വീണ്ടും അവരെ ആവർത്തിച്ച് പറഞ്ഞു സി ദിവാകരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്നുള്ള തരത്തിൽ അങ്ങനൊരു ധ്വനി ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്ന തരത്തിലാണെന്ന് ഈ പ്രീ പോൾ സർവേ വന്നു. അതിൽ ഏറ്റവും നമുക്ക് ഒരു അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചടുലതയും കുബുദ്ധിയും എല്ലാം ഒളിഞ്ഞിരുന്ന ഒരു സർവേ റിപ്പോർട്ടായിരുന്നത്. കാര്യം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടലെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന് തരത്തിലുള്ള ഒരു പ്രീ പോൾ സർവേ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം ഒരു മനസ്സിലൊരു തീരുമാനമെടുത്തു, എന്തായാലും സി ദിവാകരൻ തോൽക്കും. സി ദിവാകരൻ തോൽക്കുകയും ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും വന്നു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി വിജയിക്കും. അതുകൊണ്ട് പിന്നെ അടുത്ത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, അതായത് അന്നത്തെ പ്രീ പോൾ സർവേയിൽ പറഞ്ഞത് ഒന്നാം സ്ഥാനം കുമ്മനം രാജശേഖരനും കുമ്മനം രാജശേഖരനെക്കാട്ടിലും 1% വോട്ടിൻ്റെ താഴെ മാത്രമാണ് ശശി തരൂർ എന്നാണ് ആ പ്രീ പോൾ സർവേയിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആശങ്ക ഉണ്ടാവുകയും അവർ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അവർ നോക്കി. അപ്പോൾ ജയസാധ്യതയുള്ള ഇപ്പം ഈ സി ദിവാകരൻ മൂന്നാം സ്ഥാനത്ത് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂരാണ്. അങ്ങനെ തലസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളും ശശി തരൂരിന് വോട്ട് ചെയ്ത ഒരു കാഴ്ചയുണ്ടായി. അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാനായിട്ട് ഈ പ്രീ പോൾ സർവേ കൊണ്ട് ശശി തരൂരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു രസകരമായ സംഗതി. അതോടുകൂടി കുമ്മനം രാജശേഖരൻ ആ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ശശി തരൂർ ഏകദേശം 100,000 വിരലിലെണ്ണാവുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ അന്ന് വിജയിച്ചത്. വലിയ വൻ മാർജിനിലാണ് ശശി തരൂർ വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും ഈ ഒരു ആവർത്തനം ഉണ്ടാകുമെന്നാണോ? അത് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം അന്നത്തതിനേക്കാളിലും കാര്യങ്ങൾ മാറി, വിഷയങ്ങൾ ഒരുപാട് അതിനിടയ്ക്ക് ഉണ്ടായി, രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറി, സാമൂഹിക വ്യവസ്ഥയിൽ തന്നെ ഭയങ്കര മാറ്റങ്ങളെല്ലാം വന്നു. നമുക്ക് ഉദാഹരണത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശശി തരൂരിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആയി ജയിച്ചതിന് ശേഷമുള്ള പ്രകടനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകളൊക്കെ വന്നു. അതായത് അദ്ദേഹത്തിനെ എക്കാലത്തും പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ഈ തീരദേശ മേഖലയായിരുന്നു. പാറശാല നിയോജക മണ്ഡലം, കോളം നിയോജക മണ്ഡലം, പിന്നെ തിരുവനന്തപുരത്തെ കഴക്കൂട്ട നിയോജക മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഈ ഭാഗത്തുള്ള, അതായത് ചുരുക്കി പറഞ്ഞാൽ പൊഴിയൂർ മുതൽ കഴക്കൂട്ടം വരെയുള്ള തീരദേശ മേഖലകളിലുള്ള വോട്ടാണ് ശശി തരൂരിൻ്റെ വിജയത്തിലേക്ക് വഴിതെളിച്ചത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പാളിച്ചകളുണ്ടായി. കാര്യം ഈ വിഴിഞ്ഞം തുറമുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോഴെല്ലാം അദ്ദേഹം ഈ അദാനിയെ പിന്തുണയ്ക്കുന്ന തരത്തിലൊക്കെ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം വിഴിഞ്ഞത്ത് ഉണ്ടായ അന്നത്തെ കലാപം, ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങളും പോലീസിൻ്റെ ലാത്തിയടിയും ഒരുപാട് നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു, 100 സമരക്കാർക്ക് പരിക്കേറ്റൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആ സമയത്തൊന്നും തന്നെ ശശി തരൂര് ആ തീരദേശ മേഖലകൾ എവിടെയെങ്കിലും സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുന്നതിനൊന്നും ആ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നങ്ങളല്ല. മാത്രമല്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വിഷയം വന്നപ്പോഴും ശശി തരൂര് അദാനിക്ക് ഒപ്പം നിലപാടെടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല CAA വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിവാദ പ്രസ്താവനകൾ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ അത് മുസ്ലിം ലീഗ് ഏറ്റെടുത്തു, പിന്നീട് അത് ശശി തരൂർ തിരുത്തി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ കുറേ ഇതിനിടയ്ക്ക് രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം അതിൻ്റെ നേതാക്കളെയോ മതമേലധ്യക്ഷന്മാരെയൊക്കെ കണ്ടത് പരിഹരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായിരുന്നാലും അത് അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ശശി തരൂരിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു തന്നതെല്ലാം ഈ ശശി തരൂരിൻ്റെ വിഷയങ്ങളാണ്. കാര്യം ശശി തരൂർ നിലവിൽ MP ആയതുകൊണ്ടാണ് അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത കാര്യം, കുറച്ച് അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ശശി തരൂരിനെ എതിർക്കാൻ ഇതിനപ്പുറം വേറൊരു സ്ഥാനാർത്ഥി ഇല്ല. അത്ര കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP തലസ്ഥാനത്ത് കൊണ്ടുവന്നത്. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം വൈകിയപ്പോൾ പോലും വലിയ ആക്ഷേപങ്ങൾ ഇവിടെ ഉയർന്നു. കാര്യം ഒരു സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത പാർട്ടിയാണ് BJP എന്നുള്ള തരത്തിൽ വലിയ പ്രചരണങ്ങളൊക്കെ ഇവിടെ എതിർ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഏറ്റവും ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരനെ BJP തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അടിയും തടയും പയറ്റി കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് കൈതെളിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ.
അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്, മാത്രമല്ല അദ്ദേഹം വലിയ വ്യവസായി ആയതുകൊണ്ട് എങ്ങനെ ബ്രാൻഡ് ചെയ്തെടുക്കണം എന്നുള്ള കഴിവും കൂടെ അദ്ദേഹത്തിന് അറിയാം. എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, അതിൻ്റെ ഒരു പ്രകടനമാണ് നമുക്ക് തലസ്ഥാനത്ത് ഇപ്പോൾ കാണാൻ കഴിയും. തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രചരണ രംഗത്ത് ഇന്ന് സജീവമായിട്ട് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ നോക്കിയാൽ എങ്ങും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്ററുകളും പ്രചരണങ്ങളും മാത്രമേ ഉള്ളൂ. അത്രമാത്രം തരത്തിലുള്ള പ്രകടനങ്ങളുണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഒരു യാഥാർത്ഥ്യം, നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യം ഒളിഞ്ഞു കിടക്കേണ്ടത്. അപ്പം ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ തങ്ങളിലേക്ക് അടുപ്പിക്കാമെന്നുള്ള ഒരു കൂടിയാലോചനയിലും ആണ് ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നാലും പിന്നെ ശശി തരൂരായിരുന്നാലും പന്നിയൻ രവീന്ദ്രനായിരുന്നാലും എങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളുടെ പോക്കറ്റിൽ എത്തിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള കൂലങ്കുഷിതമായ ചർച്ചയിലും പ്രവർത്തനത്തിലുമാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ബി ജെ പി തീരദേശ മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യമൊന്നും വലിയ പ്രചരണങ്ങളോ പ്രകടനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ശ്രദ്ധ പതിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഈ പാറശാല കോവളം നിയോജകമണ്ഡലങ്ങളിലാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്വാധീനമില്ലാതെ ഇവിടെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അത്തരത്തിലൊരു രീതിയിലോട്ട് അവർ നീങ്ങിയത്. ഇന്ന് രാവിലെ, അത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ഒരു വലിയ വിവാദ പ്രസ്താവന വന്നു. പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു തലസ്ഥാനത്ത് മത്സരം നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച ശശി തരൂർ പറഞ്ഞ അതേ കാര്യം പന്നിയൻ രവീന്ദ്രൻ ആവർത്തിച്ചു. പന്നിയൻ രവീന്ദ്രനും ഇന്ന് രാവിലെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ തലസ്ഥാനത്ത് മത്സരം നടക്കുന്നത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവ്, അതായത് എൽ ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയായ സി പി എമ്മിൻ്റെ നേതാവ് എം ബി ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മുമായിട്ടാണ് മത്സരം നടക്കുന്നതെന്ന് ഗോവിന്ദൻ അതിനെ തിരുത്തി പറയുകയുണ്ടായി. അപ്പോൾ ഈ നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പന്നിയൻ രവീന്ദ്രനെ പ്രേരിപ്പിച്ചതിൻ്റെ ഒരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആർ സി വോട്ടുകൾ, എൽ സി വോട്ടുകൾ, പിന്നെ അത് കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ, ഈ മൂന്ന് വോട്ടുകളെയും മാറ്റി ഇത് ഈ മൂന്ന് വോട്ട് ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയം നിർണ്ണയിക്കുന്നത്. ഈ വോട്ട് എങ്ങോട്ടേക്ക് മാറും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം ഉണ്ടാകുന്നത്. അപ്പം എങ്ങനെ ഈ വോട്ടുകൾ തങ്ങളുടെ വരിയിലോട്ട് എത്തിക്കാമെന്നുള്ളതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം സ്ഥാനാർത്ഥി. പക്ഷേ അവസാന റൗണ്ടിൽ എന്തൊക്കെ അടിയൊഴുക്ക് നടക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. മാത്രമല്ല ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പൊതുവേ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരുകൂടെ ഉണ്ട്, എസ് ഡി പി ഐ. എസ് ഡി പി ഐക്ക് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന് 10,000-കണക്കിന് അണികളുള്ളതാണ് കേരളത്തിൽ. അതിൽ അവരുടെ ഏകദേശം ഒരു 10-21 നേതാക്കൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി കുറച്ച് പേര് ഈ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേര് ജയിലിലായിട്ടുണ്ട്. ബാക്കി അവരുടെ ബഹുഭൂരിപക്ഷം അണികളും ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ വോട്ട് ആർക്ക് ലഭിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചയിൽ എങ്ങും തന്നെ അത്തരത്തിലൊരു വലിയ ചർച്ച വരാറില്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ നമുക്ക് ആ സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. എസ് ഡി പി ഐയുടെ വോട്ട് ഒരു വലിയൊരു വോട്ട് ബാങ്ക് അവർക്ക് തിരുവനന്തപുരത്തുണ്ട്. ഒരു മണ്ഡലത്തിൽ നമുക്കൊരു അവർക്കൊരു 3000 വോട്ടിൻ്റെ സ്വാധീനം നമുക്ക് കൂട്ടിക്കഴിഞ്ഞാലും 7 മണ്ഡലങ്ങളിലും കൂട്ടുമ്പോൾ 7-3=21,000 വോട്ട് അവർക്ക് ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അവർക്ക് മാറ്റിമറിക്കാൻ കഴിയും. കാര്യം അവരുടെ നേതാക്കൾ മാത്രമേ ജയിലിലായിട്ടുള്ളൂ. ആ രാഷ്ട്രീയ ധാരയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ വോട്ടുകളെല്ലാം ആർക്ക് കിട്ടുമെന്നുള്ള, അത് എൽ ഡി എഫിന് കിട്ടുമോ, എന്തായിരുന്നാലും ആ വോട്ട് ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ചിലപ്പോൾ എൽ ഡി എഫിനായിരിക്കും, അത് ചിലപ്പോൾ യു ഡി എഫിനായിരിക്കും. ഇത് എങ്ങോട്ടേക്ക് മാറി മറിയുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് എന്തായാലും തലസ്ഥാനത്ത് ഒരു ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അവസാന അടിയൊഴുക്ക് ഇന്ന് രാത്രി കൊണ്ട് തന്നെ ചിലപ്പോൾ പല അടിയൊഴുക്കുകളും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. അറിയാം, നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. അത്തരത്തിലുള്ള ചില അട്ടിമറികൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. എന്തായിരുന്നാലും തിരുവനന്തപുരത്ത് വിജയ പരാജയം നമുക്ക് നിലവിലെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ഓരോ സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന ഒരു സ്ഥിതിയാണ്, കാഴ്ച ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാർ തിരുവനന്തപുരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാവും? തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഈ മീഡിയയുടെ അറ്റൻഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. ഒന്ന്, അവിടുത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും സ്റ്റാർ വാല്യുള്ള നടനായ സുരേഷ് ഗോപിയാണ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി. മറ്റൊന്ന്, ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചെടുത്താലും കോൺഗ്രസിനെ സംബന്ധിച്ചായിരുന്നാലും ശരി തന്നെ, തിരുവനന്തപുരത്ത് ബി ജെ പി, അതായത് നേമത്ത് ബി ജെ പിക്ക് പരാജയം സൃഷ്ടിക്കാൻ
എന്നിട്ട് ഒരു കാരണക്കാരനായി മാറി. അന്ന് മുരളീധരൻ നിയമത്ത് വിജയിച്ചില്ല, പക്ഷേ ബി ജെ പിയുടെ പരാജയത്തിലേക്ക് കൊണ്ടുതന്നെ എത്തിക്കാനായിട്ടുള്ളൊരു കാരണക്കാരനായി മാറിയ കെ മുരളീധരനാണ് തൃശ്ശൂരിലെ മറ്റൊരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ നേതാവായ വി എസ് സുൽകുമാറാണ്, മുൻ മന്ത്രിയാണ്, തൃശ്ശൂരിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വി എസ് സുൽകുമാർ. വളരെയധികം അവിടുത്തെ ജനങ്ങളുമായിട്ട് സാധാരണക്കാരുമായിട്ടെല്ലാം വളരെ ബന്ധമുള്ള ഒരാളാണ്. മറിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും തൃശ്ശൂരിൽ ധാരാളം സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഈ ശക്തൻ റൗണ്ടിലെ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രകടനങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നാളുകളായിട്ട് സുരേഷ് ഗോപി ഞാൻ തൃശ്ശൂർ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ നാളായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ തൃശ്ശൂരിലുള്ള ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ, അഭ്യസ്തവിദ്യരായ ആൾക്കാരുടെ ഇടയിൽ, നഗരവാസികളുടെ ഇടയിലെല്ലാം സുരേഷ് ഗോപിക്ക് വലിയൊരു പേരുണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെല്ലാം അദ്ദേഹം ഒരുപക്ഷേ സിനിമാ താരമായതുകൊണ്ടാകാം, ചിലപ്പോൾ അദ്ദേഹം ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടാകാം, പക്ഷേ അതൊന്നും വോട്ടാകണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. കാര്യം നമുക്കൊരു ഒരു ഉദാഹരണം പറയാം. 10-16 വർഷം മണിപ്പൂരികൾക്ക് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച ഒരു വനിതയാണ് ഇറോം ഷർമിള. ആ ഇറോം ഷർമിള, ആ ഇറോം ഷർമിളയുടെ ജീവിതത്തിൻ്റെ 3/4 ഈ മണിപ്പൂരികൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടും ഇറോം ഷർമിള ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് വെറും 100 വോട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഇത് മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആകുന്ന ഒരാൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏറ്റവും വലിയ പാഠമാണ് ഇറോം ഷർമിള എന്നത്. ആ ഇറോം ഷർമിള ഇതിനിടയ്ക്ക് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല, ഇറോം ഷർമിള ഇന്ന് മണിപ്പൂർ വിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നതെന്നുള്ള ഒരു ചരിത്രം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനം വോട്ടാകുമോ ഇല്ലയോ എന്നുള്ള നമ്മൾ കണക്കുകൂട്ടാണ്. അതായത് മുരളിയെ സംബന്ധിച്ചിടത്തോളം മുരളിക്ക് ഇതൊരു അഭിമാന പ്രശ്നവും കൂടിയാണ്. തൻ്റെ സ്വന്തം കയ്യിലിരുന്ന വടകര എറിഞ്ഞിട്ടാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് വന്നത്. വടകര കൈവിട്ടിട്ടാണ് വന്നത്. മുരളിയെ സംബന്ധിച്ചിടത്തോളം മുരളിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുരളിയുടെ രാഷ്ട്രീയ ഭാവി കൂടെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ മുരളി തോറ്റുകഴിഞ്ഞാൽ പിന്നെ മുരളിക്ക് വേറെ ഓപ്ഷനില്ല. വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വളരെയധികം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം വേറൊന്നുമല്ല, അവരുടെ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കാര്യം ദേശീയ പാർട്ടി എന്നുള്ള പദവി തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്നിരിക്കും. അത്തരത്തിലാണ് ഉള്ള വളരെ ഒരു നാരോ സ്റ്റേജിലാണ് അവരുടെ പാർട്ടി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നിർണായകമായ വോട്ട് ഷെയർ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ അരിവാൾ നെൽക്കതിർ എന്ന് അവരുടെ ചിഹ്നം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. അങ്ങനെ ഈ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ 3 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വളരെയധികം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു ത്രികോണ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സുരേഷ് ഗോപിക്കായിരിക്കും ജയസാധ്യത. കാര്യം ശക്തമായ ഒരു ത്രികോണ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കുകയും കുറച്ച് എൽ ഡി എഫിനും കുറച്ച് യു ഡി എഫിനും മാറുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കൃത്യമായിട്ട്, വോട്ട് ഷെയർ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് കിട്ടുകയും മറ്റ് അല്ലെങ്കിൽ മോദി അനുഭാവികളായ അല്ലെങ്കിൽ മോദി ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുകളും സുരേഷ് ഗോപിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയും. അവസാന നിമിഷത്തിൽ ചില റൂമറുകൾ പ്രചരിക്കും. അത് എല്ലാ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകാറുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി എസ് സുനിൽകുമാർ തോറ്റുപോകും എന്നൊരു പ്രചരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായക്കാരെല്ലാം എന്തു ചെയ്യും? അവരൊരിക്കലും ബി ജെ പിയെ പിന്താങ്ങില്ല. അവരടുത്ത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ മുരളീധരനാണ്. അവർ മുരളീധരന് വോട്ട് ചെയ്യും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തം മുരളീധരനിലേക്ക് കേന്ദ്രീകരിക്കുകയും മുരളീധരൻ വിജയിക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. മറിച്ചാണെന്നുണ്ടെങ്കിൽ പറയുകയാണ് മറ്റൊരു പ്രചരണം വരികയാണ് മുരളീധരൻ തോറ്റുപോകും എന്നൊരു പ്രചരണം വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും ജയിക്കാൻ അടുത്ത സാധ്യതയുള്ള അവർക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിനെ അവർ വോട്ട് ചെയ്യും. കാര്യം അവർക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ജയസാധ്യതയുള്ള ആളിനെ അവർ വോട്ട് ചെയ്യുകയും ആ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലെ കണക്കുകൂട്ടലുകളും ഇപ്പോൾ നമ്മളെ ഒരു രാഷ്ട്രീയ പ്രവചനം നടത്തുന്നത് തെറ്റായിരിക്കും.
നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതെല്ലാം സാധ്യതകളെക്കുറിച്ചാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് മാത്രമാണ് വിശദീകരിച്ചത്. എന്തായിരുന്നാലും നാളെ വോട്ടെടുപ്പ് കഴിഞ്ഞാലും ഈ വോട്ടെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം ദിവസങ്ങൾ ആഴ്ചകൾ തന്നെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഉള്ളത് നമുക്ക് നേരത്തെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രവചനങ്ങളുടെയും കുത്തഴുക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.